ഹായ് ഫ്രണ്ട്സ്, ഒരു വഴിയുമില്ലാത്തടത്ത് വഴി തുറക്കുന്ന ദൈവം എങ്ങനെയാണല്ലേ. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവളുടെ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരേക്കാളും, അതായത് ആ ഒരു ഏരിയയിൽ വീട് പണിയുന്നതിനേക്കാളൊക്കെ മുമ്പ് ഇവള് വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ബാക്കി എല്ലാവരുടെയും വീട് പണിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കയറി താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവൾക്കും ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമായി. ഞങ്ങളുടെ വീടിൻ്റെ കാര്യം മാത്രം നടക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആകെ സങ്കടത്തിലായി. അപ്പോൾ ഇവളെന്നും വന്നിട്ട് പറയും, ഞാൻ ഈശോനോട് ചോദിച്ചിട്ടാണ്, അമ്മയും പപ്പയും ചേട്ടനും എല്ലാവരും കൂടെ ചോദിച്ചിട്ടാണ്, ഈശോൻ്റെ സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ പഴയ വീട് പൊളിച്ചത്, എന്നിട്ട് എന്ത് ഈശോ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ സാരില്ലടി, അതൊക്കെ ശരിയാവുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പൈസയ്ക്കൊക്കെ ടൈറ്റ് വരുമ്പം ഇവളുടെ അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഈശോൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു കുഞ്ഞു പൊഴിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് പൈസ ഉണ്ടാവും. അപ്പോൾ അമ്മ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പറയും, കൈവിരിച്ചിട്ടിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ നീ ഭക്ഷണം കഴിപ്പിച്ചവനാണ്, ഇതുപോലെ ഇതിൽ നിന്ന് എടുക്കും തോറും ഇതിലുള്ള പൈസ കൂടി കൂടി വരണേന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ ഇന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ടൈറ്റാണ്. പപ്പയ്ക്ക് വയ്യാണ്ടായി, പപ്പ ജോലിക്ക് പോവാതെ, അമ്മയ്ക്കും വയ്യ, ഇവളും ചേട്ടനാണ് വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ സാലറി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് അങ്ങോട്ടേക്കും ഇല്ലിങ്ങോട്ടേക്കും ഇല്ല എന്നുള്ളൊരു അവസ്ഥ എത്തി. ടൈറ്റായി, ഇനി ഒരു നേരത്തെ കൂലി കൊടുക്കാൻ പോലും ഇല്ലാത്ത പൈസയ്ക്ക് അത്രയും ടൈറ്റായി. ആ സമയത്താണ് ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നൊരു ഫാമിലിയാണ്. അമ്മയായാലും പപ്പയായാലും ചേട്ടനായാലും ഇവളായാലും ശരി, ഏത് സമയവും പ്രാർത്ഥന, വിശ്വാസം, പ്രത്യാശ, അങ്ങനെ എപ്പോഴും പോകുന്ന ആ ഒരു വഴിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് കുറച്ച് പൈസ സാങ്ഷൻ ആവുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സമയത്താണ് ഇത്രയധികം പൈസ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാ ഇതോടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരല്പം പ്രത്യാശ, ഒരല്പം വിശ്വാസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴിയില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കും. നമ്മളെ സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള കഠിനമായ സിറ്റുവേഷൻസ് നമുക്ക് തരുന്നത് ഒരിക്കലും ദൈവത്തിനെ നമ്മളതിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആ സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് റൈസ് അപ്പ് എ ന്യൂ ബോൺ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, റേഡിയോ ഏഞ്ചലോസ്, വോയ്സ് ഫ്രം ഹെവൻ.